കോവിഡ് രോഗികളെ കരുതിക്കൂട്ടി കൊല്ലുന്നുവെന്നും തെളിവുകൾ നൽകാമെന്നും ദൃക്സാക്ഷികൾ ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടി ക്രൈം നന്ദകുമാർ. വെന്റിലേറ്ററിൽ കൊണ്ടുപോയി രോഗികളെ കൊല്ലുന്നതിന് സാക്ഷികളുണ്ട്. ഇതിന്റെ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയിട്ട് അന്വേഷിക്കാൻ എന്തുകൊണ്ട് ഭയക്കുന്നുവെന്നും ചോദിച്ചു. ശൈലജ ടീച്ചറെ പോലെയല്ല വീണ ജോർജ്, ശരീര സൗന്ദര്യത്തിലാണ് വീണ ജോർജിന്റെ ശ്രദ്ധയെന്നും പത്രസമ്മേളനത്തിൽ പോലും ഇത് കാണുന്നുവെന്നും ക്രൈം ചീഫ് എഡിറ്റർ പരിഹസിച്ചു. വെളിപ്പെടുത്തലുകളിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 70 പേർ മരിച്ച ദിവസം ഗവൺമെൻറ് മൊത്തത്തിൽ മരിച്ചതെന്ന് പറയുന്നത് 25 പേരാണ്. അന്ന് ഇതേപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് 25 മുതൽ 50 വരെ മരണങ്ങൾ ദിവസേന നടക്കുന്നു എന്നുള്ളത് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇതേപോലെ എന്ത് തെളിവാണ് ഇതിനൊക്കെ ഉള്ളത്? ഞങ്ങൾ അന്വേഷിച്ച് അവിടെ നിന്നുള്ള ഒതന്റിക്കായ ആളുകളുമായി രഹസ്യമായി സംഭാഷണം നടത്തി ഞങ്ങൾ കണ്ടുപിടിച്ച പോസ്റ്റ്മോർട്ടം ഇത് മരിക്കുന്ന സെൻറ്ററുമായിട്ട് അന്വേഷണം നടത്തി കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ അന്വേഷണം നടക്കുന്നതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴാണ് വി ഡി സതീശൻ ഇത് ഏറ്റെടുക്കുകയും ഇത് സത്യമാണെന്നുള്ള കാര്യം വിളിച്ചു പറയുകയും ചെയ്തു. ഇപ്പോൾ അതായത് ബെന്നി ബെഹനാൻ തന്നെ 20,000-ലേറെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമായി വന്നിരിക്കുകയാണ്. ഇതിനെതിരെ ഒരു പരാതി ഗവൺമെൻറ് ഭാഗത്തുനിന്നോ ഞങ്ങൾക്കെതിരെ കേസൊന്നും വന്നിട്ടില്ല. എന്നാൽ ഞങ്ങളിപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് അടക്കമുള്ള കോളേജുകളിൽ നടക്കുന്ന ഈ ചികിത്സാ രംഗത്തെ ഗുരുതരമായ വീഴ്ചകളെക്കുറിച്ചും കരുതി കുട്ടി രോഗികളെ കൊല്ലുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നു. അതിൻ്റെ പേരിൽ ഒരു കള്ളക്കേസ് എടുക്കുക ചെയ്തത്, അത് ഞങ്ങൾ തെളിവ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് തെളിവാണ് കൊടുക്കാൻ പോകുന്നത്? തെളിവെന്ന് പറഞ്ഞാൽ ഐ വിറ്റ്നസ് ആയ ഈ ഇത് ആ വാർഡിലുണ്ടായിരുന്ന രോഗികൾ, വേറെ രോഗികൾ ഇത് കണ്ട് പേടിച്ചുള്ള രോഗികൾ, അവർ കൃത്യമായിട്ട് ബഹളമുണ്ടാക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ടുള്ള ഐ വിറ്റ്നസ് ഞങ്ങൾക്ക് മൊഴി തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ വർക്കറുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എന്തിന് ഏഷ്യാനെറ്റ് എന്നെ ഇതിനെ സംബന്ധിച്ചുള്ള പ്രക്ഷേപണം നടത്തേണ്ട ഒരു പ്രശ്നം. ഇതേപോലെ സുധാകരൻ, നമ്മുടെ KPCC പ്രസിഡന്റ് സുധാകരൻ്റെ ബ്രദർ മരിച്ചിട്ടുള്ളതും ഇതേപോലെ ഒരു ദുരൂഹമായ സാഹചര്യത്തിലാണ്. ഇതുപോലെ നിരവധി സംഭവങ്ങൾ അവിടെ വീണ്ടും വന്നിട്ടുണ്ട്, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുരൂഹമരണങ്ങൾ ഇങ്ങനെ കേരളത്തിൽ ധാരാളം നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹരി എന്ന് പറയുന്ന കേരള കമ്മ്യൂണിയൻ ലേഖകൻ അവിടെ കോവിഡ് പേഷ്യൻ്റായി നിന്നപ്പോൾ നേരിട്ട് കണ്ടതാണല്ലോ ഈ വെന്റിലേറ്ററിലേക്ക് കൊണ്ടുപോയി കൊല്ലുന്നതിനെ കുറിച്ചുള്ള അദ്ദേഹം വീഡിയോ ചെയ്തതാണല്ലോ. ഇതുപോലെ പല മെഡിക്കൽ കോളേജിലും ഇതേപോലെ ക്രൂരമായി നടക്കുന്നുണ്ട്. പല വീഡിയോസും നേരിട്ട് രോഗികൾ തന്നെ അവർക്കുണ്ടായ അവസ്ഥ അവിടെ നിന്ന് വീഡിയോ ചെയ്ത് അയച്ചത് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്ന് നേരിട്ടുള്ള വിറ്റ്നസ് തന്നെയാണ്. ആരാണോ ഇതിന് ഇരയായ ആളുകൾ തന്നെ ഇത് വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ധാരാളം ഞങ്ങൾ കളക്ട് ചെയ്ത് എല്ലാം തയ്യാറാക്കി കൊടുക്കാൻ റെഡി നിൽക്കുകയാണ്. അതേപോലെ തന്നെയാണ് അവയവ മാഫിയ എന്ന് പറയുന്നത് വ്യാപകമായി നടക്കുന്നു എന്നുള്ളതിൻ്റെ രേഖകളാണ്. ഒന്ന് കർമ്മ തന്നെ ഇത് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്, കൂടാതെ ഹൈക്കോടതി പെറ്റീഷൻ ഉണ്ട്, പിന്നെ ധാരാളം ഇത്തരം കാര്യങ്ങൾ ഞങ്ങളിത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ടും ആരോഗ്യമന്ത്രിക്ക് ഇതിനൊന്നും അന്വേഷിക്കാനോ പറയാനോ ഒരു മറുപടി പറയാൻ പോലും സമയം കിട്ടിയില്ല. അവർക്കെന്തിനെ മുമ്പ് നമ്മളെ ശൈല ടീച്ചർ ദിവസേന എല്ലാ ഹോസ്പിറ്റലിലും ഓടിയെത്തുമായിരുന്നു, മെഡിക്കൽ കോളേജുകളെ മാസത്തിലൊരിക്കൽ സന്ദർശിക്കുമായിരുന്നു. എന്നാൽ ഇന്നേ ഇവരെ വീണ ജോർജ് മുഖം മിനുക്കാൻ ബ്യൂട്ടി പാർലറിൽ പോയി ഇരിക്കാൻ സമയം കണ്ടെത്തുന്നു, പത്രസമ്മേളനം നടത്താൻ മുഖം മിനുക്കി എല്ലാ സൗന്ദര്യത്തോടുകൂടി സൗന്ദര്യം കുറഞ്ഞില്ല എന്ന് ബോധ്യപ്പെടുത്തി പത്രസമ്മേളനം നടത്താൻ പോകുന്നു എന്നല്ലാതെ അവരേതെങ്കിലും ഹോസ്പിറ്റൽ സന്ദർശിച്ചിട്ടുണ്ടോ? അവർ ഈ ഭരണത്തിൽ വന്നതിന് ശേഷം എന്തെങ്കിലും തരത്തിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചിട്ടുണ്ടോ? നേരിട്ട് അനുഭവസ്ഥരായ ആളുകളുടെ അടുത്ത് പോയിട്ടുണ്ടോ? അവരൊരു പത്രപ്രവർത്തകയല്ലേ? അവർ ഈ വന്നതിന് ശേഷം കുത്തഴിഞ്ഞില്ലേ? ആരോഗ്യരംഗം ഇപ്പോൾ നിയന്ത്രണമില്ലാത്ത വിധത്തിൽ കുതിച്ച് കയറുകയാണ് മരണനിരക്ക്. ചികിത്സാ രംഗം ആകെ തകർന്നിരിക്കുന്നു. അവരെപ്പോലുള്ള ഒരാൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ സൗന്ദര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരാൾ, അവർക്ക് സൗന്ദര്യമുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ പത്രസമ്മേളനം നടത്തുന്നു, അവരതിൽ ആ എല്ലാ മികവോടുകൂടി അതൊന്നും വേണ്ടെന്ന് പറയുന്നില്ല. ഒരാരോഗ്യമന്ത്രി സൗന്ദര്യം വേണം, അവർ ആരോഗ്യം സംരക്ഷിക്കണം എന്നൊക്കെ നല്ലതാണ്. പക്ഷേ ശൈല ടീച്ചർ ചെയ്ത എന്താ? അവരെങ്ങനെ മികവുറ്റ ആളായി തീർന്നത്? നിപ്പോ വന്ന മുതൽ, കോവിഡ് വന്ന മുതൽ, മറ്റു രോഗങ്ങൾ വന്ന മുതൽ അവരെവിടെയാണോ അവിടെ പോയി അതിനുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തി അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ട പരിഹാരം തേടുകയായിരുന്നു. അത് അങ്ങനെയൊരു സംഭവം ഇല്ല. എല്ലാ മെഡിക്കൽ കോളേജുകളും ഇപ്പോൾ ഒരു കുത്തഴിഞ്ഞ് ആരും ചോദിക്കാനും പറയാനില്ലാത്ത അവസ്ഥയാണ്. രോഗിയെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ജീവനോടെ തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു വിശ്വാസവും ഇല്ലാത്തൊരവസ്ഥയെ മാറിയിരിക്കുകയാണ്. ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, കോവിഡ് മരണങ്ങൾ സർക്കാർ കൂട്ടിക്കാണിക്കുന്നുണ്ട്, കുറച്ച് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു വാർത്ത ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് ആധികാരികതയായിട്ടാണ് ഈ സർക്കാരിന് ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ വിമർശിക്കുന്നത്? കോവിഡിന്റെ മരണത്തിന്റെ കാര്യത്തിൽ പോലും കൂട്ടിക്കാണിച്ചു കുറച്ച് കാണിച്ചു എന്ന് പറഞ്ഞ് വിമർശിക്കുന്ന എന്തിനാണ്? എന്ത് ആധികാരികതയാണുള്ളത്? അതിലെ പ്രതിപക്ഷ നേതാവ് പോലും അത് അംഗീകരിച്ചു കഴിഞ്ഞു. രണ്ട്, ഞങ്ങൾ എല്ലാ മെഡിക്കൽ കോളേജിലും കണക്കെടുത്തപ്പോൾ ആവറേജ് 25 പേർ മരിക്കുന്നു എന്നുള്ള കൃത്യമായ വിവരമാണ് ഞങ്ങൾ കളക്ട് ചെയ്തത്. അത് 250 പേർ, 300 പേര് അവിടെ തന്നെ മരിക്കുന്നുണ്ട്. കൂടാതെ എല്ലാ ശ്മശാനങ്ങളിലും ബുക്ക് ചെയ്യാണ് 2-3 ദിവസത്തേക്ക് ആൾക്കാരെ, എന്നിട്ട് ടോക്കൺ പ്രകാരമാണ് അവിടെ ഈ കത്തിച്ച് കളയുന്നത്.
ഇതുപോലുള്ള സംഭവങ്ങൾ ഓരോ പഞ്ചായത്തിലും ഓരോ കോർപ്പറേഷനിലും ഓരോ മുനിസിപ്പാലിറ്റിയിലും അന്വേഷിച്ചപ്പോൾ എല്ലാ സ്ഥലത്തും ദിവസേന മരണങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ എത്ര പഞ്ചായത്തുണ്ട്? 940 പഞ്ചായത്തില്ലേ? ഒരു കടമക്കുടി അല്ലാതെ മറ്റെല്ലാ പഞ്ചായത്തിലും ഒരു മരണങ്ങളും നടക്കുന്നുണ്ട്. ഇതേപോലെ കോർപ്പറേഷനിൽ 5 മുതൽ 10 വരെ മരണങ്ങൾ നടക്കുന്നുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ 5 പേരെങ്കിലും മരിക്കുന്ന ചെറിയ മുനിസിപ്പാലിറ്റി, വലിയ മുനിസിപ്പാലിറ്റി കൂടുതലുണ്ട്. ഇത് ആവറേജ് നോക്കുമ്പോൾ ഇതൊന്നല്ല മരണം നടക്കുന്നത്. എന്നിട്ട് അവർ റെക്കോർഡ് കാണിക്കുന്നില്ല. എന്തുകൊണ്ട് റെക്കോർഡ് കാണിക്കുന്നില്ല അറിയാമോ? മരണനിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ക്യാൻസർ പേഷ്യൻ്റ്, കിഡ്നി പേഷ്യൻ്റ്, അതുപോലെ പ്രമേഹമുള്ളവർ, ശ്വാസം മുട്ടുള്ള ആൾക്കാർ, ഇവരൊക്കെ അത് രേഖപ്പെടുത്തുന്നത് കോവിഡ് ബാധിച്ചാലും അതിൻ്റെ പേരിൽ മരിച്ചു എന്നാണ്. അങ്ങനെ പാവപ്പെട്ട രോഗികൾക്ക് സുപ്രീം കോടതി നിഷ്കർഷിച്ച പ്രകാരമുള്ള ഉത്തരവ് പ്രകാരമുള്ള കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ കേരള സർക്കാരടക്കമുള്ള സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങളിൽ നിഷേധിക്കുകയാണ്. അത് ഗുരുതരമായ തെറ്റാണ് ആരോഗ്യമന്ത്രിയും ഗവൺമെൻറ്റും ചെയ്യുന്നത്. ഇതാണ് ഞങ്ങൾ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടുള്ള കാര്യം. ഒരുപാട് വർഷം ഒരു പത്രപ്രവർത്തകനായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള താങ്കൾക്ക് ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്തുകൊണ്ടായിരിക്കും ഈ സർക്കാർ ഇങ്ങനെ ഈ മരണനിരക്കിൽ പോലും കൂട്ടലും കുറയ്ക്കലും കാണിക്കുന്നതെന്ന് തോന്നുന്നത്? എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ അതിൽ? അതായത് വളരെ വ്യക്തമാണ്. ഈ പുതിയ ഗവൺമെൻറ് വരുന്നവരെയായിരുന്നു പ്രധാനമായിട്ട് ഇത്തരം കാര്യങ്ങൾ വ്യാപകമായി നടത്തിയത്. ഇതിനു മുമ്പും ഇങ്ങനത്തെ മരണനിരക്കുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു കോവിഡ് വന്ന ശേഷം മുതലാണ് ഇത്തരം കാര്യങ്ങൾ അരങ്ങേറിയിട്ടുള്ളത്. നേട്ടമായിട്ട് മാറുകയാണ്, പൊന്മുട്ടയിടുന്ന താറാവായിട്ട് മാറി. അവര് രണ്ട് മൂന്ന് കാര്യങ്ങൾ കോവിഡിന്റെ പേരിൽ സംഭവങ്ങളുണ്ട്. ഒന്ന് ലോകം മുഴുവൻ ഇവിടെ ആരോഗ്യരംഗം വളരെ വളരെ ഭംഗിയാണെന്നും ലോകത്തിലെവിടെയും കിട്ടാത്ത ചികിത്സ നല്ല ചികിത്സ ഇവിടെ കിട്ടുന്നു എന്നുള്ള പ്രചരണം നടത്തി കേരള ഗവൺമെൻറ് പ്രകീർത്തി ഉണ്ടാക്കുക, അത് ലോകം മുഴുവൻ പത്രമാധ്യമങ്ങൾ പി ആർ വർക്ക് വഴി പബ്ലിസിറ്റി ഉണ്ടാക്കുക, ഇവിടെ മരണനിരക്ക് കുറവാണ്, രോഗികൾ കുറവാണെന്ന് ഉണ്ടാക്കുക, ഇതൊക്കെയായിരുന്നു ഗവൺമെൻറ് ചെയ്തിരുന്നത്. ഇത് കള്ളമായിരുന്നു. ഈ ഗവൺമെൻറ് മാറുന്ന ആ ഘട്ടം വന്നപ്പോൾ 25 100 ലേക്കും 150 ലേക്കും 200 വരെ പോയില്ലേ? അപ്പോൾ അതെങ്ങനെ പെട്ടെന്ന് വർദ്ധിക്കുന്ന ഒറ്റ ദിവസം ഉണ്ടായതാണോ? അല്ല, അവർ കൃത്യമായിട്ട് കണക്കുകളൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ മുന്നിൽ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു ഇവിടെ ഏറ്റവും നല്ല ചികിത്സാ രംഗമാണ്, ഇവിടെ ആരോഗ്യം വളരെ മികച്ചതാണ് എന്നുള്ളത് അവർ പ്രചരിപ്പിച്ചു. അങ്ങനെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണ് അവർ ചെയ്തത്. ലോകത്തിൻ്റെ മുന്നിൽ പിണറായി വിജയൻ മഹാനായ നേതാവാണെന്നും മുഖ്യമന്ത്രിയാണെന്നും കാണിക്കാനും ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ യോഗ്യത ഉള്ള ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രചരണത്തിൻ്റെ പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അല്ലാതെ വേറൊരു മണ്ണാങ്കട്ടീൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഒലക്കൻ്റെ മൂഡ് എന്ന് പറയുന്ന മാതിരി കെട്ടിച്ചമച്ച കാര്യങ്ങൾ മാത്രമാണ്. സത്യത്തിൽ അവരെ വലിയ ക്യാപ്റ്റനായി ചിത്രീകരിച്ച് അദ്ദേഹമാണ് എല്ലാം, അദ്ദേഹമാണ് സ്റ്റേറ്റ്, അദ്ദേഹത്തിൽ അപ്പുറം ഒന്നുമില്ല, അദ്ദേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ആരും ആളുകൾ മരിക്കാതിരിക്കുകയുള്ളൂ, ഇവിടെ എത്തും ശുഷ്കാന്തിയാണ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മരണനിരക്കിലായിരുന്നാലും ആരോഗ്യ കാര്യത്തിലാണെങ്കിലും നമ്പർ 1 ആണെന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങളുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കേരളത്തിലെ ആരോഗ്യം നല്ല തന്നെയാണ്. എല്ലാ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇതാണ്, പ്രിൻസിപ്പാൾമാരെല്ലാതാണ്. പക്ഷേ ഇപ്പോൾ കുത്തഴിയാൻ കാരണം എന്താ വെച്ചാൽ അവർ ഒരു പരിധി വരെയൊക്കെ നിയന്ത്രിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ ശൈല ടീച്ചറുള്ള സമയത്ത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിനുള്ളിലെല്ലാം പോയി അതുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ചിരുന്നു. പല കോളേജുകളും ഞാൻ നേരിട്ടും അല്ലാതെയും ആളുകൾ വിട്ടത്. അപ്പോൾ ആ സമയത്തൊക്കെ മരണങ്ങളുണ്ടെങ്കിലും കള്ളക്കണക്ക് കാണിക്കുന്നുണ്ടെങ്കിലും ശുഷ്കാന്തി ഉണ്ടായിരുന്നു, ശ്രദ്ധയുണ്ടായിരുന്നു. ഇപ്പം ശ്രദ്ധയില്ല, ആര് മരിച്ചാലും വേണ്ടില്ല, രോഗികൾ ചികിത്സ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ആരും ചോദിക്കാനും പറയാനില്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പം കേരളം. ഈ ഭരണം വന്ന ശേഷം, രണ്ടാം പിണറായി മന്ത്രിസഭ വന്ന ശേഷം കേരളത്തിലെ ആരോഗ്യരംഗം കംപ്ലീറ്റ് തകർന്നു. അതിനു മുമ്പ് ശൈല ടീച്ചറെക്കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. അതിൽ കള്ളക്കണക്ക് കാണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരമാണ് മുഖ്യമന്ത്രി ഏറ്റെടുത്ത മുതൽക്കാണ്. അതായത് ഒരു ഘട്ടം വരെ ശൈല ടീച്ചർ മാത്രമുള്ള സമയത്ത് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പബ്ലിസിറ്റി കിട്ടുന്നു അവർക്ക്, അവരെ പിണറായി വിജയനേക്കാൾ വാർത്ത കിട്ടുന്നു കണ്ടപ്പോൾ പിണറായി വിജയൻ തന്നെ വൈകുന്നേരം 6 മണിക്ക് ഇങ്ങനെ പാരായണം തരാൻ തുടങ്ങി, പത്രസമ്മേളനം നടത്തി ആളുകളെ പറ്റിക്കാൻ തുടങ്ങി. അതോടുകൂടിയിട്ട് ഈ രംഗത്തിൻ്റെ ഈ ടീച്ചറെ കയ്യിൽ നിന്ന് ഇത് പോയി കഴിഞ്ഞു. ഇതാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയ പബ്ലിസിറ്റിയാണ് ഈ കേരളത്തിലെ അടുത്ത. ഞാൻ ചോദിച്ചത് ആരോഗ്യരംഗത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു, കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ എല്ലാം തകർന്നിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും മോശപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് കേരളമാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത്രയും ശോചനീയമാണ് കേരളത്തിലെ ആരോഗ്യരംഗമെന്നാണ് എൻ്റെ ഇപ്പോഴുള്ള അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. വളരെ ഗുരുതരമാണ് പ്രശ്നങ്ങൾ. അതിന് അടിയന്തരമായി ഗവൺമെൻറ് ഇടപെട്ട് നടന്നില്ല. ഇനിയും മരണങ്ങൾ കൂടും ഇവിടെ. കോവിഡ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്ന രോഗമാണിതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അവിടെ കൊണ്ടുപോയിട്ട് രോഗം മൂർച്ഛിച്ച് അവസാന നിയന്ത്രണമില്ലാതെ ആരും ശ്രദ്ധിക്കാനില്ലാതെ രോഗികൾ മരിക്കുകയാണ്. അത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്.
അപ്പോൾ അതിന് എത്രയോ ഉദാഹരണങ്ങൾ ഞങ്ങൾ തെളിവുകൾ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ കൊടുത്ത പരാതി മുഖ്യമന്ത്രിക്ക് ഉള്ളതിൽ അതിന് 100 ഇരട്ടി തെളിവുകൾ കൊടുക്കാൻ ഞങ്ങൾ റെഡി നിൽക്കുകയാണ്. അത്രയും ഗുരുതരമായിട്ടുള്ള ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ.